ഫ്രണ്ട്സ്, വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ നെറ്റ്വർക്സ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ, കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗൈഡഡ് മീഡിയം ആണ്. ഗൈഡഡ് മീഡിയത്തിൽ നമ്മൾ എന്താണ് കോആക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, അങ്ങനെ വയേർഡ് കണക്ഷന് ആണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തത്. സോ ആ വീഡിയോ കാണാത്ത ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണുക കേട്ടോ. വീഡിയോസ് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അൺഗൈഡഡ് മീഡിയമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് സെൻറ്റർ അല്ല റിസീവർ, സെൻറ്റർ ഇവിടെയാണെങ്കിൽ, റിസീവർ ഇവിടെയാണെങ്കിൽ ഈ സെൻറ്ററിൻ്റെ റിസീവറിൻ്റെ ഇടയ്ക്കിൽ ഒരു ഫിസിക്കൽ പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എയറിക്കോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ സെൻറ്റർ റിസീവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺഗൈഡഡ് മീഡിയംസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ അൺഗൈഡഡ് മീഡിയംസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മീഡിയമായിട്ട്, അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇതായിട്ട് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഗ്രേഡിയൻറ്റ് ഒരു എനർജിയാണത്. ഓക്കെ, ഒരു റേഡിയേഷൻ എനർജിയാണ്. അപ്പോൾ ആ ഒരു വേവ്സിനെ നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ വേവ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഓക്കെ, ഇതിന് ഈ ഓരോ പേരുകൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട്, അത് അതിൽ എത്ര ഫ്രീക്വൻസി, അതിൻ്റെ ഹെഡ്സിലാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസീസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റേഡിയോ വേവ്സിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ്, മൈക്രോ വേവ്സ് എന്ന് പറയുന്നത് വേറൊരു പർട്ടിക്കുലർ എന്താണ് ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് അതിന് ഓരോ പേരുകൾ കൊടുത്ത് കാറ്റഗറൈസ് ചെയ്തേക്കുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ അതിൽ നമ്മൾ ഓരോ വേവ്സിൻ്റെയും ഫ്രീക്വൻസിനെ നമ്മൾ ഹെഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്താണ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറീസ് ആണ് ഈ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഇതിൻ്റെ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. റേഡിയോ വേവ്, മൈക്രോവേവ്, അങ്ങനെ വേവ്സ് പലതരത്തിലുണ്ട്. കാണിച്ചിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫ്രീക്വൻസി കുറവ് മുതൽ കൂടുതൽ, ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞതാണ് റേഡിയോ വേവ്. സോ അങ്ങനെ കുറവ് മുതൽ കൂടുതൽ വരെയാണ് എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത് ഫ്രീക്വൻസി ബേസിസിൽ. അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും ലോ ഫ്രീക്വൻസി ഉള്ള റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, ഇൻഫ്രാറെഡ്, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് റേഡിയോ വേവിനെ കുറിച്ച് ആദ്യം നോക്കാം. റേഡിയോ വേവ് എന്ന് പറയുമ്പം നമ്മൾ ടെലിവിഷൻ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അല്ലേ, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ FM റേഡിയോ, പിന്നെ എന്താണ് വയർലെസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ എന്താണ് റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ റേഡിയോ വേവ് എന്ന് പറയുമ്പോൾ റേഡിയോ വേവിൽ തന്നെ പല ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു റേഡിയോ വേവിൻ്റെ ആ സെയിം ഫ്രീക്വൻസി അല്ലായിരിക്കും FM റേഡിയോയ്ക്ക് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പല ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറെക്കൂടെ നല്ല ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ അതിന് എന്തുണ്ട് ക്യാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വാൾസിനെയൊക്കെ പെനട്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് മരങ്ങൾ ചെയ്യുന്ന ആ ഒരു പാത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുവാണെങ്കിൽ അതിനെ പെനട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനും റിഫ്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള ക്യാപ്പബിലിറ്റി റേഡിയോ വേവ്സിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റേഡിയോ വേവ്സ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി റേഞ്ച് പറയുവാണെങ്കിൽ ഇവിടെ നോക്കുക, 3 kHz to 3 GHz ആണ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി റേഡിയോ വേവ്സ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽഡിങ്സിലും വാൾസിലും ഒക്കെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് റേഡിയോ വേവ്സിന്. അപ്പോൾ നമ്മൾ പിന്നെ സാധാരണ യൂസ് ചെയ്യുന്നത് കോർഡ്ലെസ് ഫോൺസ്, AM and FM റേഡിയോ ബ്രോഡ്കാസ്റ്റ്, മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ അതിലൊക്കെ നമ്മൾ എന്താണ് റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഇവിടെ ഒരു സെൻറ്ററും റിസീവറും എടുക്കുകയാണെങ്കിൽ ആ സെൻറ്ററും റിസീവറിൻ്റെയും ആൻറ്റിനാസ് തമ്മിൽ ഫേസ് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. അതായത് രണ്ടും കറക്റ്റ് ആ ഒരു ഫേസ് ടു ഫേസ്, സെൻറ്റർ ആൻഡ് റിസീവർ ആൻറ്റിനാസ് ഫേസ് ടു ഫേസ് നിൽക്കണമെന്നൊന്നുമില്ല.
അപ്പം അത്രയും വൈഡായിട്ടുള്ള വൈഡ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്ക് എന്താ റേഡിയോ വേവ്സ് യൂസ് ചെയ്യാം. നോക്കുക, അപ്പം ആൻറ്റിന ആൻറ്റിനയ്ക്ക് ചുറ്റും ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എല്ലാ ഡയറക്ഷനിലും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ആൻറ്റിനയുടെ ചുറ്റും കണ്ടു അല്ലേ, അത് എല്ലാ ഡയറക്ഷനിലും എന്താണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ റിസീവിങ് ആൻറ്റിനാസ് റേഡിയോ റേഡിയോ വേവ്സിനെ റിസീവ് ചെയ്യാനുള്ള ആൻറ്റിനാസ് ഉണ്ടെങ്കിൽ ആ പരിസരത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റിസീവിങ് ആൻറ്റിനാസിന് ഈ പറയുന്ന വേവ്സിനെ പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന വേവ്സിനെ റിസീവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, പോസിബിൾ ആവുന്നത്. അപ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കുള്ള ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആൻറ്റിനാസ് എന്താണ് ഫേസ് ടു ഫേസ് അലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ടു ഫേസ് അലൈൻമെൻറ്റ് വേണ്ട സെൻറ്റർ ആൻഡ് റിസീവർ തമ്മിൽ. പിന്നെ നമ്മളിപ്പോൾ വയേർഡ് മീഡിയേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഒബ്ജക്ട്സിനെയും പെനട്രേറ്റ് ചെയ്യാനുള്ള, അതായത് മറികടക്കാനുള്ള എന്താണ് കാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മോട്ടോർ എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് എന്താണ് ഈ റേഡിയോ വേവ്സിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ എല്ലാ ഫ്ലക്ച്വേഷൻസും അല്ലെങ്കിൽ എന്താണ് ഡാറ്റ ലോസ് ആവുമല്ലോ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇലക്യുപ്മെൻസിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ലെസ് സെക്യൂർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചീപ്പും ആണ്. ഇനി എന്താണ് ഈ ഒരു ട്രാൻസ്മിഷൻ, നമ്മൾ റേഡിയോ വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്ന അതോറിറ്റീസിൻ്റെ പെർമിഷൻസൊക്കെ നമ്മൾ എന്താണ് അത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബാൻഡ്. അതായത് നമ്മൾ ഈ ടെലഫോണിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, AM/FM റേഡിയോസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മിലിറ്ററി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, വയർലെസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ യൂസ് ചെയ്യുന്ന, അതായത് റേഡിയോ വേവ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പല എന്താണ് പല ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ പല വേവ് ലെങ്ത്തിലുള്ള റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു സ്പെക്ട്രം ഓഫ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബാൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പല ഫ്രീക്വൻസിയാണ് പല എന്താണ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് അൺകാരഡ് മീഡിയത്തിനെ കുറിച്ചാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത് റേഡിയോ വേവും മൈക്രോവേവും ഇൻഫ്രാറെഡുമാണ്. റേഡിയോ വേവ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൈക്രോവേവും ഇൻഫ്രാറെഡ് റേസിനെ കുറിച്ചും നമുക്ക് നോക്കാം. ഓക്കെ, തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.